ഹായ്, ഇന്ന് നമ്മൾ ദശാംശ സംഖ്യകൾ കൂട്ടുന്ന വിധം എങ്ങനെയാണ് പഠിക്കുന്നത്. വളരെ എളുപ്പമാണ് കൂട്ടാൻ. നമ്മൾ സ്ഥാനങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കട്ടോ. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട്, അതായത് പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യകളും കൂടി വരുമ്പോൾ ഈ ഭിന്നസംഖ്യകളെ ദശാംശ സംഖ്യയാക്കി മാറ്റിയതിന് ശേഷം എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് കേട്ടോ. ഒക്കെ എളുപ്പമാണ്, അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 0.4 + 0.08 + 0.009 + പിന്നെ ഒരു പൂർണ്ണസംഖ്യയും കൂടിയുണ്ട്. ആ പൂർണ്ണസംഖ്യ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അവസാനം കൂട്ടാം. ഇനി 0.4, 0.08, 0.009 എങ്ങനെ കൂട്ടുന്ന നോക്കാം. ഇത് ഗുണിക്കുകയാണെങ്കിൽ ഇതിലേറെ എളുപ്പമാണ് കേട്ടോ, പക്ഷെ കൂട്ടുന്നതും നല്ല എളുപ്പമാണ്. പക്ഷെ നമുക്ക് ആദ്യം കൂട്ടുന്നത് തന്നെ പഠിക്കാം. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമ്മൾ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റുകളൊക്കെ ഒപ്പം വരണം. അതായത് 0.4 + 0.08 + 0.009 ഇങ്ങനെ വരണം. പക്ഷെ ഇതിങ്ങനെയല്ല എഴുതും, അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, 0.4, പിന്നെ അടുത്തത് 0.08 അല്ലേ. അപ്പോൾ 8-ൻ്റെ നേരെ മുകളിൽ നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകൾക്ക് ആണ് വാല്യൂ ഉള്ളൂ. ഒരു സംഖ്യകൾ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എത്ര 0 ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, അതിനൊന്നും വാല്യൂ ഇല്ല. പക്ഷേ ഈ സംഖ്യയുടെ മുമ്പിൽ വരുന്ന 0 വാല്യൂ ഉണ്ട് കേട്ടോ. ഒരു സംഖ്യ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര 0 ഇട്ട് കൊടുത്താലും അതിന് നമുക്ക് വാല്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 0 ചേർത്ത് കൊടുത്തു, തെറ്റാതൊക്കാനാണ് 0 ചേർത്ത് കൊടുക്കുന്നത്. ഇനി 0.08, അടുത്തത് 0.009. അപ്പം ഒരു സ്ഥാനം കൂടി കൂടി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ നേരെ മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കും, ഇതിൻ്റെ മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കും. 0 വാല്യൂ ഇല്ലാത്തത് കൊണ്ട് എത്ര 0 ആണെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെയൊക്കെ 0 ഇട്ട് കൊടുക്കാം, 0 ഇട്ട് കൊടുത്താൽ ഒന്നും വാല്യൂ ഇല്ല, അത് അങ്ങനെ പോകും. ഓക്കെ, അതിനകത്ത് നമ്മൾ പോയിന്റ് വായിക്കുമ്പോൾ 0.08 എന്ന് പറയില്ല, എന്താ പറയുക, 0.08 പറയുള്ളൂ. ഇവിടെ നമ്മൾ 0.4 പറയുള്ളൂ, അല്ലാതെ 0.400 എന്ന് ഒരിക്കലും പറയില്ല. ഇവിടെ പകരം ഒരു സംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും, അതായത് 0.400 അങ്ങനെയല്ല ഇപ്പോൾ ഇതിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു സംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, എന്ത് 0.001. ഇവിടെ ഒരു സംഖ്യ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 0 വാല്യൂ ഇല്ല, 0.4 എന്ന് മാത്രമേ പറയുള്ളൂ. മനസ്സിലായില്ലേ. അപ്പം ഇനി ഇത് കൂട്ടാം. 0.09 കൂട്ടുമ്പോൾ 9, 0.80 കൂട്ടുമ്പോൾ 8, 4.00 കൂട്ടുമ്പോൾ 4, 0.3 അതുപോലെ ഇറക്കിയിട്ട് കൊടുത്ത് 0. അപ്പോൾ 0.489 എന്ന് ഉത്തരം കിട്ടി. അതിൻ്റെ കൂടെ നമുക്കിവിടെ ഒരു 50 കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 50 എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി എന്നറിയോ. ഈ പോയിന്റ് വരുമ്പോൾ നമ്മളിപ്പോൾ പൈസ ഇല്ലേ, നമ്മൾ 50 പൈസ, 25 പൈസ, 100 പൈസ എന്ന് പറയുന്ന പോലെ ഇത് നമുക്ക് പൈസ എന്നുള്ള രീതിയിൽ വെക്കുമ്പോൾ അവിടെ പോയിന്റ്, അതങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പുറത്തേക്ക് വരുന്ന പൂർണ്ണസംഖ്യ എന്ത് ചെയ്യുക, നോട്ടായിട്ടും കൂട്ടുക. അപ്പോൾ ഒരു 50 രൂപയും ഇതൊക്കെ എത്ര പൈസയും ഒരാൾ ചില്ലറ പൈസയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 50 രൂപയും അതിൻ്റെ കൂടെ എത്ര ചില്ലറയുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ 50 അതുപോലെ തന്നെ എഴുതുക ഇങ്ങേ ഭാഗത്ത്, മനസ്സിലായോ. അപ്പോൾ 50 യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇത് എങ്ങനെ വരികയെന്നറിയോ, ഇതിപ്പോൾ നമുക്ക് കൂട്ടിയിട്ട് 0.489 എന്ന് കിട്ടി, പ്ലസ് 50 അതുപോലെ തന്നെ എഴുതും. അപ്പോൾ അത് കൂട്ടണം എങ്ങനെയാണ് പറഞ്ഞത്, 50.0 വില ഇല്ല പറഞ്ഞിട്ടോ. അപ്പോൾ 0.0 ഇട്ടിട്ട് നമുക്ക് എത്ര 0 ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 0 നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, അതിന് കാരണം ഇവിടെ 3 സ്ഥാനം ഉള്ളത് കൊണ്ടാണ്. 0.489 കണ്ടോ. ഇപ്പോൾ 0.48 മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ 2 0 ചേർത്താൽ മതി, 0.4 മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ 1 0 ചേർത്താൽ മതി. ഇവിടെ 0.489 3 സ്ഥാനമുള്ളത് കൊണ്ട് നമ്മൾ 3 0 ചേർത്ത്. ഇനി ഇത് കൂട്ടി കൊടുക്കുക, 0.09, 9, 0.08, 0.4, 4, 0.0 0.005. അപ്പോൾ 50.489 = 50.489. മനസ്സിലായില്ലേ. ഞാൻ അടുത്തൊന്ന് ചെയ്യാം, അപ്പോൾ മനസ്സിലാവും. 2-ാമത്തെ ചോദ്യം, 0.3 + 0.04 +
പോയിന്റ് 006. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടുന്നും കൂട്ടി തുടങ്ങാം, ഇവിടുന്നും കൂട്ടാം. നമ്മളിപ്പോ ഇത് കൂട്ടിയത് ഫസ്റ്റ് 4.4 ഇട്ട് 0.08 ഇട്ട് 0.09 ഇട്ട് ഇങ്ങനെയാണ് അല്ലേ. ഇത് നമുക്ക് ഇവിടുന്നും കൂട്ടാം, അതെങ്ങനെയും കാണിച്ചുതരാം. ആദ്യം നമുക്ക് നേരെ കൂട്ടിയിട്ട് പിന്നെ കാണിച്ചുതരാം. അപ്പൊ ഇത് 0.3 പ്ലസ് പ്ലസ് ലാസ്റ്റ് ഇടാം. ഇനി അടുത്തത് 0.04. അപ്പൊ നമ്മൾ മുകളിലൊരു 0 ഇട്ട് കൊടുത്തു. 0.006. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. പ്ലസ് 0.06 0.04 കൂട്ടുമ്പോൾ 4.3 പിന്നെ 0.0 കൂട്ടുമ്പോൾ ഒക്കെ അതേ സംഖ്യ തന്നെ വരും അല്ലേ. 0.346 ഇതാണ് ഇതിൻ്റെ ഉത്തരം. സമം 0.346. ഇത് ഇവിടുന്ന് കൂട്ടാൻ പറഞ്ഞില്ലേ, എങ്ങനെ നോക്കുക. 0.006 അല്ലേ പ്ലസ്. അപ്പൊ നമുക്ക് ആദ്യം കിട്ടുള്ളൂ, കാരണം വലിയ സംഖ്യ നമ്മൾ ആദ്യം എഴുതി. ഇനി വലിയ അല്ല, ഇതാണ് ചെറുത്, അതെ സ്ഥാനം കൂടുതലുള്ളത് നമ്മൾ ആദ്യം എഴുതി. ഇനി അടുത്തത് 0.040.300 മനസ്സിലായോ. 6.0.06.04.0 കൂട്ടുമ്പോൾ 4.003.3.0 കണ്ടോ. 0.346 ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും കൂട്ടാം, ഇവിടുന്ന് ഇങ്ങോട്ടും കൂട്ടാം. കാരണം ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ള ഇതാണ് അഡീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 600+5+7/100+1/1000. ഇത് നമ്മൾ ഡെസിമലായിട്ടല്ല ക്വസ്റ്റ്യൻ വന്നത്. എങ്ങനെ വന്നത്, അതായത് ദശാംശമായിട്ടല്ല ക്വസ്റ്റ്യൻ വന്നത്, നമുക്ക് ഫ്രാക്ഷൻ ഭിന്നസംഖ്യകളായിട്ടാണ് വന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ 10/100/1000 എന്നൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് സ്ഥാനം മാറ്റുക എന്നുള്ളത്. ഈ 600 ഉം 5 ഉം പൂർണ്ണസംഖ്യകളാണ് അല്ലേ. അപ്പൊ നമ്മൾ അത് അതുപോലെ എഴുതി. 600+5+7/100 എങ്ങനെ എഴുതും, താഴെ എത്ര 0 ഉണ്ടോ അത്ര സ്ഥാനം നീക്കിയിട്ട് കുത്തിട്ട് കൊടുക്കും. താഴെ നമുക്ക് 2 0 ആണ് ഉള്ളത്, മുകളിലോ പക്ഷെ ഒരു സ്ഥാനമുള്ളൂ 7 അല്ലേ. അപ്പൊ ഒരു സ്ഥാനം കൂടി കിട്ടാൻ നമ്മൾ മുന്നിലൊരു 0 ഇട്ട് കൊടുക്കും, എന്നിട്ട് പോയിന്റ് ഇടും. പോയിന്റിന് മുമ്പിലൊരു 0 ഇട്ട് കൊടുക്കാൻ മാർക്ക് ചെയ്തിട്ടോ. അപ്പൊ 0.07+ ഇവിടെ നമുക്ക് 1, 2, 3 3 0 ആണ് ഉള്ളത്. പക്ഷെ മുകളിൽ ഇതുപോലെ ഒരു സ്ഥാനമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, 1 ഇട്ടു. ഇപ്പൊ ഒരു സ്ഥാനം, 2 സ്ഥാനം, 3 സ്ഥാനം. 0.3 ഇട്ട് കൊടുത്തു, അങ്ങനായി മാറി, ദശാംശം ആക്കിയിട്ട് മാറ്റി. ഇനി ഇതിനെ കൂട്ടുക. 600+5+ ഇനി ഇത് രണ്ടും നമ്മൾ വേറെ കൂട്ടുക. ഇവിടെ ചെയ്ത് നോക്കട്ടോ. 0.07, അടുത്തത് 0.001. ഇപ്പൊ 1 മുകളിലൊരു 0 ഇട്ട് കൊടുത്തു. 0.11/7/0.07/0.00 0.071 സമം. ഇനി 605 അതെങ്ങനെ കൂട്ടുക നോക്കിക്കോ. അപ്പം 605.000 ഇനി ഇത് 0.071 0.11/7/0.00 5.05 0 ഇറക്കിട്ടു. 605.071 അതായത് ഈ പ്ലസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി, നേരെ 605.071 എന്ന് എഴുതിയാൽ മതി. ഇനി കൺഫ്യൂഷൻ വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ കൂട്ടി കാണിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ചോദ്യങ്ങളായിട്ട് വരാം. അതുവരെ ബൈ.